തിരുവമ്പാടിയിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അപകടത്തിൽപ്പെട്ട ബസ്സിൽ അധികൃതർ പരിശോധന നടത്തി. കൊടുവള്ളി ജോയിന്റ് ആർഡിഒ ബിജോയിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തിരുവമ്പാടി കാളിയാമ്പുഴയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിയുകയും സംഭവത്തിൽ രണ്ടുപേർ മരിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കൊടുവള്ളി ജോയിന്റ് ആർഡിഒ ബിജോയ്, എൻഫോഴ്സ്മെന്റ് ടീം എന്നിവർ പരിശോധന നടത്തിയത്. തിരുവമ്പാടി ഓപ്പറേറ്റിംഗ് സെന്ററിലെത്തിയാണ് പരിശോധന നടത്തിയത്. ബസിന്റെ ടയർ സിസ്റ്റം, ബ്രേക്ക് സിസ്റ്റം എന്നിവയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായി കണ്ടെത്തിയില്ലെന്നും ഡ്രൈവറുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിന് ശേഷമേ വീഴ്ചയുണ്ടോയെന്ന് പറയാനാകൂവെന്നും ജോയിന്റ് ആർടിഒ ബിജോയ് പറഞ്ഞു. അപകടത്തിൽപ്പെട്ട ബസ്സിന് 2025 വരെ ഫിറ്റ്നസ് ഉണ്ടെന്നും ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളിവിടെ ഇൻസ്പെക്ട് ചെയ്തതിനകത്ത് മെക്കാനിക്കലി തകരാറുകളൊന്നും കാണുന്നില്ല. ഇന്നലെയും നോക്കിയിരുന്നു. ഇപ്പോൾ ഇവിടെ വെച്ച് ഇന്നലെ അത്ര വണ്ടി വെള്ളത്തിലായി കിടക്കുന്നതിനുണ്ട്, തലകീഴായി കിടക്കുന്നതിനുണ്ട്. നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ബ്രേക്ക് സിസ്റ്റവും സ്റ്റിയറിംഗ് സിസ്റ്റവും ഒക്കെ ഓക്കെയാണ്. പിന്നെ വണ്ടി അപ്സൈഡ് ഡൗൺ ആയതുകൊണ്ട് എഞ്ചിൻ ലീക്ക് അല്ല ഓയിൽ ലീക്ക് എല്ലാം വന്നതിനുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. ബാക്കിയെല്ലാം ബ്രേക്ക് സിസ്റ്റം ഓക്കെയാണ്. എന്താ വെച്ചാൽ അത് ടെയിൽ സൈഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടാണ് വണ്ടി കൊണ്ടുപോകുന്നത്. അപ്പം ബ്രേക്ക് പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് അവിടെ ഉണ്ട്. റോട്ടിൽ ബ്രേക്ക് ചവിട്ടേണ്ട മാർക്കിങ്ങും ഉണ്ടായിരുന്നു, ടയർ മാർക്സ് ഉണ്ടായിരുന്നു. അപ്പം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ ഇനിയിപ്പോൾ അവരെ ഹിസ്റ്ററികളും ഇതൊക്കെ ഒന്ന് KSRTCയിൽ പോയിട്ട് അതൊന്ന് അവരെ മെയിൻ്റനൻസ് ഷെഡ്യൂളും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കണം. വേറെ മെക്കാനിക്കലി ഒരു ഇതുകൊണ്ടാണ് വന്നതെന്ന് ഇപ്പം എന്തായാലും പറയാൻ പറ്റില്ല. ഫിറ്റ്നസ് 25 വരെ ഉണ്ട്, 4 മാസം പഠിത്തെടുത്താണ്. 2025 2010 മോഡൽ വണ്ടിയാണ്. ഇൻഷുറൻസ് സംബന്ധിച്ച് എന്തെങ്കിലും? ഇൻഷുറൻസ് KSRTCക്ക് അവർ ഗ്രൂപ്പ് ഒരു ഇതെടുക്കുന്നതാണ്, അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അത് റിപ്പോർട്ടുടൻ സമർപ്പിക്കുമെന്നും അധികൃതർ പറഞ്ഞു. KSRTC ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറും കോഴിക്കോട് മേഖലാ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ബസ്സിൽ പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.